ഹലോ അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് ഇടിച്ചക്ക കൊണ്ടാണ് ഈ കട്ട്ലറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം ഇത് കഴിക്കാനും നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതിൻ്റെ അടുത്തുള്ള വന്ന ബെല്ലേക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഞാൻ അവിടുന്ന് ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളുടെ റെസിപ്പി അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഒരു ഹാഫ് ഇടിച്ചക്കയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം വലിയ പീസാക്കി കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് മുഴുവനായും ആവശ്യമില്ല ഞാൻ കുറച്ച് ഉപ്പേരി കൂടി ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്തെ കരുകളൊക്കെ നന്നായി ചെത്തിയെടുത്തതിന് ശേഷം വലിയ പീസാക്കി കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പെല്ലാം ചേർത്ത് ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇവിടെ ഗസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായി ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം കട്ട്ലറ്റിന് വേണ്ടിയല്ല കുറച്ച് ഉപ്പേരിക്കും ബാക്കി കട്ട്ലറ്റിന് വേണ്ടി കൂടി വേവിച്ചെടുക്കുകയാണ് ഇതൊരു 3 വിസിലടിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഉപ്പേരിക്ക് അത്ര വേവിക്കേണ്ട ആവശ്യമില്ല ഇത് കട്ട്ലറ്റിനായതുകൊണ്ടാണ് ഞാനൊരു 3 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി കട്ട്ലറ്റിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചേർത്ത് മസാല തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സാലോ ഫ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം നമ്മുടെ ചക്കയെല്ലാം നന്നായി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി തവി കൊണ്ട് നന്നായി ഉടച്ചെടുക്കുകയാണ് ചൂടോടുകൂടി തന്നെ തവി വെച്ച് ഇതേപോലെ ഉടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും നന്നായി ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു കടായിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കാം ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതോ അതേപോലെ 1/4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് 2 സവാള കൂടി പൊടിയായി അരിഞ്ഞതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ 1 ഇത്തിരി ചുവന്നുള്ളി കൂടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റായിരിക്കും ഉള്ളിയെല്ലാം നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നതാണ് മുളക് പൊടി ചേർക്കുന്നില്ല ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താണ് അതുകൊണ്ട് വേറെ മുളക് പൊടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് നല്ല എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർക്കാവുന്നതാണ് ഇനി ഉടച്ച് വെച്ചിട്ടുള്ള ചക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാൻ അതിൽ നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ചേർക്കാൻ മറന്നുപോയതാണ് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഉടയാത്ത പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തവിച്ച് നന്നായി ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് കൂടി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ബീഫ് വെച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ബീഫ് ഉപയോഗിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും ഇനി വേവിച്ച് ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്യണമെന്നില്ല ഞങ്ങളുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിൽ നിന്ന് കുറച്ച് പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡറും 1 പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം
ഇത് നന്നായി ഡ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കട്ട്ലറ്റിനുള്ള മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട്ലറ്റ് തയ്യാറാക്കാവുന്നതാണ്. മസാല എല്ലാം പാകത്തിന് ചൂടാറിയിട്ടുണ്ട്. ഞാൻ റൗണ്ടിലാണ് കട്ട്ലറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും കട്ട്ലറ്റ് തയ്യാറാക്കാൻ അറിയുന്നതായിരിക്കും. ഞാൻ അതൊന്ന് ഉറ്റിയെടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തതാണ്. അതേപോലെ രണ്ട് എഗ്ഗും ഒന്ന് പൊടിച്ച് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബ്രെഡും പൊടിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ രണ്ട് ബണ്ണാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഈ എഗ്ഗിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ഇത് എഗ്ഗിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ടൊന്ന് നന്നായി പ്രസ് ചെയ്ത് ഈ ബ്രെഡ് പൊടിയൊക്കെ കട്ട്ലറ്റിൽ നന്നായി പിടിക്കുന്ന വിധത്തിൽ ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ തയ്യാറാക്കി വെക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കട്ട്ലറ്റ് ഓരോന്നായി വെച്ചെടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് എണ്ണയിൽ ഒട്ടും തന്നെ പൊയിഞ്ഞു പോവാതെ നല്ല വൃത്തിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒന്ന് എഗ്ഗിൽ കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് ഒന്ന് കൈകൊണ്ട് നന്ന് ലെവലാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം. അങ്ങനെ എല്ലാ കട്ട്ലറ്റും ഇതേപോലെ തന്നെ നല്ല ഗോൾഡൻ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഇടിച്ചക്ക കൊണ്ടുള്ള കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ അറിയാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.